ഹലോ ഗായസ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പം നമ്മൾ ഈ വീഡിയോ മെനേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ ഈ വന്നേണ വീക്കും ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകണ വീക്ക് ഒരു അടിപൊളി വീക്കാന്ന് പറയും പെസ് യൂസേഴ്സിൻ്റെ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഫുട്ബോളിൻ്റെ ഇവൻസ് വന്നിടുന്നതാണ് ഒരു കാര്യം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റയൽ മാറ്റിൻ്റെ നല്ലൊരു ഐക്കോണിക് ബോക്സോ വന്നിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് കുറച്ച് അടിപൊളി ഫീച്ചർ ആണ് ഈ വീക്കിലും അടുത്ത വീക്കിലായിട്ടൊക്കെ വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഈ കുറച്ച് ടൈമിലൊക്കെ ചേഞ്ച് തന്നിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചോന്നും അറിയില്ല കുറച്ച് ചേഞ്ചസ് നമ്മുടെ പെസില ഈ ഈവെൻസിലും അതിലൊക്കെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല രണ്ടാഴ്ച ആയിട്ട് ഇപ്പോൾ നാല് മാച്ചിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കോയിൻ നമുക്ക് ഉണ്ടാക്കാനും അല്ലെങ്കിൽ കോയിൻ കുറച്ച് കാൻസറൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു വഴി കൊണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ യൂസേഴ്സ് രണ്ടാഴ്ച നല്ല രീതിയിൽ ബിസി ആയിരിക്കും എന്ന് പറയുക ഈ മാച്ച് ഡേയ്സും ഈ ഫുട്ബോളിൻ്റെ ഇതൊക്കെയായിട്ട് അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാരൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പൊ വീട്ടിലൊക്കെ പണക്കാലം ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇല്ല നമുക്ക് ഫസ്റ്റിന് പറയാനുള്ളത് ഇപ്പോൾ ഈ വന്ന ബോക്സൊക്കെ ഇറക്കാൻ കോയിൻ ഇല്ലാന്ന് വിഷമിച്ചിരിക്കണെങ്കിൽ ഈ വീക്കിന് വന്ന നമുക്ക് വന്ന ഇവൻറ്റ്സിന് തന്നെ കുറച്ച് അത്യാവശ്യം കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതിനുള്ള ഇതൊക്കെ ഉണ്ടാകാം കൊണ്ടുതന്നെയുണ്ട് പിന്നെന്ന് എന്ന് അറിയില്ല നമ്മുടെ മെയിൻറ്റൻസ് സമയം ഒന്ന് മാറിയിട്ടുണ്ട് ഫൈവ് തേർട്ടി ടു ഇലവൻ തേർട്ടി പറഞ്ഞാൽ നമ്മുടെ റെഗുലർ മെയിൻ്റെനൻസ് സമയം അത് മാറിയിട്ട് സെവൻ തേർട്ടി ടു വൺ തേർട്ടി ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഗെയിം വരുമ്പോൾ ഒന്നര ആവും എന്തായാലും അപ്പോൾ എന്തുകൊണ്ട് പതിനൊന്നര കഴിഞ്ഞിട്ട് ഗെയിം വന്നില്ല എന്ന് ചോദിക്കരുത് അത് മെയിൻ്റെനൻസ് സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആരും അധികം അറിയില്ല പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ മാച്ച് ഡേയ്സിൻ്റെ സമയം അഞ്ചര മാറ്റിയിട്ടിപ്പോൾ ഈവനിങ് സെവൻ തേർട്ടി വരെ ആക്കിയിട്ടുണ്ട് അതും ഇന്നലെ അമ്മ മാച്ചിലെ ാണ് മനസ്സിലാവുകയുള്ളൂ ആ സമയം രണ്ട് മണിക്കൂർ കുറച്ചുകൂടി കൂടിയിടുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അഡ്വാൻറ്റേജ് ആണ് കളിക്കാൻ കുറച്ച് സമയം കിട്ടണയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് കുറച്ച് എടുത്തു പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ഫുട്ബോൾ ഇവന്റ്സിനെ പറ്റിയാണ് നമ്മുടെ മാച്ച് ഡേ ത്രീ റൗണ്ട് വണ്ണിലെ മാച്ച് ഡേ ത്രീ ആണ് ഈ വന്ന് ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച വന്നുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുക ഒരു ടൂ തൗസൻഡ് പോയിന്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ റൗണ്ട് ടൂലേക്ക് ക്വാളിഫൈ ആവും അത് കഴിഞ്ഞിട്ടൊരു റൗണ്ട് ടു വന്നു നമ്മൾ കൈനൊരു മാച്ചിടെ കളിച്ചായിരുന്നു ഈ ഫുട്ബോൾ ഇവന്റിന്റെ ഒരു മാച്ചിടെ കളിച്ചായിരുന്നു അതില് ടു തൗസൻഡ് പോയിന്റ്സ് ഉണ്ട് ആക്കിയവർക്കായിട്ടുള്ള റൗണ്ട് ടു വന്നുണ്ട് അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞു കൈ ഈ വന്ന മാച്ചിടെ റൗണ്ട് ടൂയില് ഒരുപാട് പേർക്ക് ആ ചലഞ്ചസ് ആർക്കും കുറേം പേർക്ക് വന്നില്ല എന്ന് പറഞ്ഞു ഇത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഡിസംബറിൽ ആദ്യമായിട്ട് വന്ന മാച്ചിടെ കളിച്ചു രണ്ടായിരം പോയിന്റ്സ് എടുക്കാത്തവർക്ക് ആരും അത് അതിലേക്ക് എലിജിബിൾ അല്ലായിരിക്കും അതുകൊണ്ടാണ് പക്ഷേ ഇന്ന് വരാൻ പോണത് നമ്മ കൈ ആഴ്ച കളിച്ച ഈ ഫുട്ബോൾ പോയിന്റ്സിന്റെ ആ മാച്ച് ഡേയിൽ ടൂ തൗസൻഡ് എല്ലാവർക്കും അത് ഉണ്ടാവും അത് കാണിക്കും എലിജിബിൾ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്തവർക്ക് അടുത്ത ഫ്രൈഡേ ഇനി വരാൻ പോണ ഫ്രൈഡേ ഈ ഫ്രൈഡേ അല്ല അത് കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ ആണ് അതിന്റെ റൗണ്ട് ഇറ്റ് അപ്പോൾ എല്ലാവർക്കും ടൂ തൗസൻഡ് പോയിന്റ് കഴിഞ്ഞ ഡേയിൽ എടുത്ത എല്ലാവർക്കും അത് എലിജിബിൾ ആയിരിക്കും ഇനി പറയാൻ ഉള്ള ഒരുപാട് ചോദിച്ചു എത്ര പ്രാവശ്യം നമ്മൾ ചലഞ്ച് ഫൈവ് തീർത്താലാണ് നമുക്ക് ഓണ എത്ര ഓണ ഫൈവ് കളിക്കാൻ പറ്റും എടുത്തോണ്ടായിരുന്നു ഒറ്റ ഓൺലൈൻ ഫൈനൽസേ ഉള്ളൂ ഈ വന്ന ഒമ്പത് മാച്ച് ഡേയ്സില ഏത് റൗണ്ട് ടൂൽ നിങ്ങൾ ഏതൊരു ലെവൽ ഫൈവ് ചലഞ്ചസ് തീർത്താൽ മതി അത് എല്ലാം തീർത്താലും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഫൈനൽ കളിക്കാൻ പറ്റുള്ളൂ അതിൽ ഓർമ്മ തീർത്താലും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഫൈനൽ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം തീർത്തലാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇനി വന്ന ഇനി നമുക്ക് എട്ട് അങ്ങനെ റൗണ്ട് ടൂസ് വരാനുണ്ട് ഒരെണ്ണം ഈ പറഞ്ഞ വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിലങ്ങ് ഏതിലോർണ്ണം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ചലഞ്ച് തീർക്കുകയാണെങ്കിൽ ആ ലെവൽ ഫൈവ് ചലഞ്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ പറ്റും ഈ ഇൻഫർമേഷൻ പറഞ്ഞത് കൊണ്ടാമേ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും പിന്നെ അവരുടെ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയിട്ടാണ് ഈ ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ എല്ലാ മാച്ച് ഡേസും കണക്ട് ചെയ്തേക്കുന്നത് അവസാനം ഒരു ഒറ്റ ഓൺലൈൻ ഫൈനലിലേക്കാണ് അതൊരു കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞായിരുന്നു ഇതിൽ ഏത് ചലഞ്ച് തീർക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ ഫൈൻസിലേക്കുള്ള ബെർത്ത് കിട്ടും അപ്പോൾ ഇത് നോക്കിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഒരു ഓൺലൈൻ ഫൈൻസിലേക്ക് ക്വാളിഫൈ ആവണമെങ്കിൽ ഏതൊരു ചലഞ്ചിൽ ഫൈവ് തീർക്കണമെന്ന് ഇപ്പോൾ കൊണാമി അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എടുത്ത് പറയാനുള്ള ചെയിൽസ് ഉണ്ടെങ്കിൽ അവർ എന്തായാലും പറയുന്നത് അത് അതിൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നൊക്കെ ഇരിക്കും അപ്പം ഞാൻ അതിൽ റെക്കമെൻഡ് ചെയ്യണത് മാക്സിമം അത് കളിച്ച് തീർക്കാന്നാണ് ആ അവസാനത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു തൗസൻഡ് അറിയുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു എച്ച് ഡി റൗണ്ട് ടുന്ന് പറഞ്ഞു ടു തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് പോയിച്ചിട്ടുണ്ട് അങ്ങനെ ഒമ്പതെണ്ണം പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കൂടി കളിച്ചാൽ നമുക്ക് തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പുതിയ ഐക്കോണൊക്കെ എടുക്കാനുള്ള ചാൻസ് ആണ് ഇന്ന് കിട്ടണേ ചില കുറച്ചൊക്കെ ചിലപ്പോൾ പ്രാന്തമൊക്കെ പിടിക്കും എത്ര കളിക്കാനൊക്കെ അപ്പം കാര്യമാക്കണ്ട മാക്സിമം കളിച്ച് തീർക്കാനാ പറയുകയുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഏതൊക്കെ എപ്പോഴൊക്കെ മാച്ച് വന്നാലും അതിൻ്റെ ഒക്കെ ഒരു ഡൗട്ട് എല്ലാവർക്കും പല ഡൗട്ട്സും തോന്നാറുണ്ട് ഇപ്പോൾ പല വീഡിയോയിലുണ്ടാവുമ്പോൾ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ അറിയാവുന്നില്ല നമ്മൾ എല്ലാ വീഡിയോയിലും ക്ലിയറും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എത്ര ഡീറ്റൈൽ ആയിട്ട് ഇപ്പം എടുത്ത് പറഞ്ഞു കാര്യങ്ങൾ ഓക്കെ അപ്പം ഞാൻ ഈ വീഴ് തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറച്ച് കോൺസിഡ് ആ ഒരു ഏർപ്പാടാണ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇവൻറ്റ്സ് ഇപ്പം ഈ ഒരു ഈ വീക്കിൽ തന്നെ നമുക്കൊരു നാലൊരു മാച്ചഡ് ഉണ്ടാവും അല്ലാണ്ട് തന്നെ ഈ ഫുട്ബോളിൻ്റെ എക്സ്ട്രാ മാച്ചേജസ് വന്നിട്ടുണ്ട് അതിനൊക്കെ കൂടി കൂടി അത്യാവശ്യം ഒരു നയൻ ഹൺഡ്രഡോ തൗസൻഡിൻ്റെ അടുത്ത് നമുക്ക് കോയിൻസ് ഈ ഒരു വീക്കിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് ഫീച്ചേർന് സ്പെൻഡ് ചെയ്യണോ ഐക്കോണിൽ സ്പെൻഡ് ചെയ്യണോ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതെന്ന് വെച്ചാൽ അതിൽ അടിപൊളി ഫീച്ചേർഡ് ഒരു ബോക്സ് ആണ് വരാൻ പോകുന്നത് ഫീച്ചേർ നോക്കുകയാണെങ്കിൽ ഇന്ന് വന്നത് ലീഗ് വണ്ണിൻ്റെ ഒരു ഫീച്ചേറിൻ്റെ ബോക്സ് ഒന്നുണ്ടായില്ല മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്മർ വന്നിട്ടുണ്ട് ഒരുപാട് ഒരു പറയാ പറഞ്ഞിട്ടുണ്ട് നെയ്മർ അധികം കുണ്ടുവന്നില്ല നെയ്മറൊക്കെ ഫീച്ചർ ആയിട്ട് അപ്പൊ ആ ഒരു ഇതോടെ തീരാണ് നെയ്മർന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കമാവിയങ്ക ഉണ്ട് അങ്ങനത്തെ കുറച്ച് അടിപൊളി പ്ലേസ് ഉള്ള ഒരു ആണ് അതില് ഇരുപത് ഫീച്ചർ കാർഡ് ഉണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നിങ്ങൾ ഈ പ്ലേസിന്റെ എടുക്കാൻ അതൊരു കാര്യമാണ് പിന്നെ എന്റെ കൂടെ തന്നെ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് പ്ലെയർ ഓഫ് ദ വീക്കിലെ ഒരു ഫീച്ചർ ബോക്സ് വന്നിട്ടുണ്ട് പിന്നെ സാവ പോളയുടെ ഒരു ഇത് വന്നിട്ടുണ്ട് ബോക്സ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊണാമി എന്നൊരു നോട്ടിഫേഷൻ പറഞ്ഞ ഒരു ആനിവേഴ്സറി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൂന്ന് ഫീച്ചർ കാർഡിന് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഒരു ആനിവേഴ്സറിയുടെ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ഫീച്ചർ കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓവറോൾ ആയിട്ട് നല്ലൊരു ഇതാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ നമുക്ക് അറിയാം തിങ്കളാഴ്ച നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഷോപ്പ് ഒന്ന് അപ്ഡേറ്റ് ആവും അപ്പോൾ അതിൽ വന്നത് ആ തിങ്കളാഴ്ച വന്ന ഏത് ഫീച്ചർ ബോക്സുമാണ് അതാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് യുണൈറ്റഡും ആസലാണ് വന്നത് അതിൽ റൂമർ പറയണ ഷോപ്പിൽ വന്നത് ഗ്രീൻ വുഡും ഉപമയങ്ങാണ് എപ്പോഴും ഒരു നല്ലൊരു ടോപ്പറേറ്റഡ് ഒരു മിഡിൽ ലൈവ് പ്ലയറിനെ എപ്പോഴും ഷോപ്പിലേക്ക് ആഡ് ചെയ്യാറ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പം റൂമർ വന്നതാണ് ഗ്രീൻ വുഡിന്റെ ഉപമയങ്ങാണല്ലോ ഒക്കെ വരാം യുണൈറ്റിലെ ബോക്സ് നോക്കുകയാണെങ്കിൽ ഫീച്ചേർ വന്നത് കുറച്ച് ക്വാളിറ്റി പ്ലേസ് ആണെന്ന് വരുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ മാഷൽ ആണ് സൂപ്പർ സബ് ആണ് അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ പ്ലെയറാണെന്ന് പറയുക സി ഒ പോസ്റ്റിൽ അതിൻ്റെ ഇവിടെ തന്നെ ഡഹയ എന്താ പറയുക ഗോളിക്കുള്ള ആട്രിബ്യൂട്ട്സ് ബൂഡ്സ് എക്കെ നയൻറ്റി നയൻ ആയിട്ടാണ് വന്നത് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ അവിടെ ഉണ്ട് അതിൻ്റെ അവിടെ തന്നെ പറയാനുള്ളത് ബ്രൂണോ ഫെർണാണ്ടസിന് അധികം പേർക്ക് വേണ്ടെന്നാണ് പറയുന്നത് ബോക്സ് ഒന്ന് ഓൾറെഡി നമുക്ക് കൊണാൻ ഫ്രീ ആയിട്ട് തന്നായിരുന്നു പിന്നെ ഉണ്ട് ലെഫ്റ്റിംഗ് ഫോർവേഡിൽ അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ക്വാളിറ്റി പ്ലേസ് ഉണ്ട് രണ്ട് സെൻ്റർ ബാഗ്സുണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് കറക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു ഫീച്ചേർഡ് ബോക്സ് ബോക്സാണ് വന്നത് അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട എന്ന് പറഞ്ഞാൽ ഐക്കോണിക്സിൻ്റെ കാര്യമാണ് നമ്മൾ എല്ലാവരും എന്താ പറയുക ആഗ്രഹിച്ച പോലെ തന്നെ ബെക്കാമിനെ ഒരു കൊണാബ് കൊണ്ടുവന്നതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ റിക്വസ്റ്റ് ആയി ചെയ്തായിരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സ് കൊണ്ടുവന്നെ ബെക്കാമൊക്കെ വെച്ച് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടാണ് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളുടെ കോയിൻസ് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് ഫീച്ചർ അതിൽ അടിപൊളി ഫീച്ചേഴ്സ് കാർഡ്സ് തന്നെ ഉണ്ട് അതിൻ്റെ അവിടെ ഐക്കോണിക്സ് തന്നെയുണ്ട് അപ്പോൾ കുറച്ച് അത്യാവശ്യം കോയിൻസ് കിട്ടുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഇത്ര ഒക്കെ ഉണ്ടെന്ന് നന്നായി കളിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളൂ അമ്മ ഇങ്ങനെയൊക്കെ ഒന്ന് കളിച്ച് തീർക്കും ഇങ്ങനെ ബോക്സൊക്കെ വന്നുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതിൽ സ്പെൻഡ് ചെയ്യണമെന്ന് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ എന്തായാലും ഒന്നരക്കാണ് ഗെയിം വരുവുള്ളൂ അതൊന്നും എടുത്ത് പറഞ്ഞേക്കണം അപ്പോൾ വേറെ വീഡിയോ കാണാം ഓക്കെ ബൈ